everybody. Welcome back to my channel. അപ്പ ഞാൻ ഇന്നത്തെ വീഡിയോയില് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് യുവർ തോട്ട്സ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എക്സാഗറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ ഇത് കേട്ട് നോക്കൂ. ഓക്കേ, ഒരു കാട്ടില് രണ്ട് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയുടെ പേര് കിട്ടു, ഒരു പൂച്ചക്കുട്ടിയുടെ പേര് മിട്ടു. ഓക്കെ, അപ്പോ ഈ കിട്ടു പൂച്ചയുടെയും മിട്ടു പൂച്ചയ്ക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടു പേർക്കും പുലി ആവണം എന്നായിരുന്നു ഈ രണ്ട് പൂച്ചകളുടെ ആഗ്രഹം. ഈ രണ്ട് പൂച്ചകളും കഠിനമായിട്ട് പരിശ്രമിച്ചു, വളരെ ഹാർഡ് വർക്ക് ചെയ്തു. പുലി എങ്ങനെയാണ് ഒച്ചയുണ്ടാക്കുന്നത്, അതുപോലെ വളരെയധികം ഒരു മലയുടെ മുകളിലൊക്കെ കയറി നിന്ന് വളരെയധികം ഗർജിക്കുന്ന ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാൻ ഈ പൂച്ചക്കുട്ടികൾ ശ്രമിച്ചു. വളരെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു പൂച്ചയിൽ നിന്ന് പുലിയാവാനായിട്ട് ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ചെയ്തത്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. ഇവർ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു പൂച്ചകളും മറ്റു ജീവികളും മറ്റു മൃഗങ്ങളും എല്ലാം ഇവരെ നോക്കി കളിയാക്കി, ഹേ, രണ്ട് പൂച്ചകളും എന്തായി ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും പുലിയാവാനൊന്നും പറ്റില്ല, നിങ്ങൾ എന്തിനാണ് എത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഇതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ പൂച്ചക്കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഒരിക്കലും പുലിയാവാനൊന്നും പറ്റില്ല എന്ന് ബാക്കിയുള്ള മൃഗങ്ങൾ ഇവരെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കാര്യം അറിയോ, കിട്ടുപൂച്ചയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. കിട്ടുപൂച്ചയ്ക്ക് ബാക്കിയുള്ള മൃഗങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ഹി വാസ് ഡെഫ്. ഓക്കെ, അങ്ങനെ മിട്ടുപൂച്ച ഈ പറയുന്ന ആളുകളുടെ ഈ പറയുന്ന പൂച്ചകളുടെ നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ട് തന്റെ പരിശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അവൻ വിചാരിച്ചു, ശരിയാണ്, എനിക്കൊരിക്കലും പുലിയാവാൻ സാധിക്കില്ല. മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ, ഇത് കേട്ടിട്ട് മിട്ടുപൂച്ച വിചാരിച്ചു, ഓക്കെ, എനിക്കൊരിക്കലും പുലിയാവാൻ കഴിയില്ല. കിട്ടുപൂച്ചയാവട്ടെ, അവൻ ഡെഫ് ആയിരുന്നുകൊണ്ട് അവൻ ബാക്കിയുള്ള ആളുകൾ പറയുന്ന ഒന്നും കേട്ടില്ല. അവന്റെ പരിശ്രമം അവൻ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഫൈനലി അവൻ അവന്റെ ഗോൾ അച്ചീവ് ചെയ്തു. അവൻ ഒരു പുലിയായി മാറി. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താ ഒരു ലേണിംഗ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? മറ്റുള്ള ആൾക്കാർ നമ്മള് നെഗറ്റീവായിട്ട് കമന്റ്സ് പറയും, നമ്മളൊരു പുതിയൊരു കാര്യം ഇൻ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നുണ്ടാവും. അവർ നമ്മളോട് പറയും, ഹേയ്, നീ ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എന്തിനാ നീ ഇപ്പൊ ഇത് ചെയ്യുന്നത്, നിനക്കൊന്നും ഇത് നീയൊന്നും ഈ എക്സാമിൽ പാസ്സാവാൻ പോകുന്നില്ല, നിനക്കൊന്നും ഈ ജോലി കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെ പറയാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും. ആ പറയുന്ന തോട്ട്സ് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലേണിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ എന്തും പറയട്ടെ, നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ മാത്രമാണ്. അതിനെ മുറുകെ പിടിക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ ഡ്രീമിനെ ചേസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആര് എന്ത് വേണമെങ്കിലും പറയട്ടെ. ഓക്കെ, സോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.